തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ ബോട്ട് മറിഞ്ഞ് കാണാതായ 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. കടൽ മാർഗവും ആകാശമാർഗവും തിരച്ചിൽ നടത്തുന്നുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ തീരദേശ റോഡ് ഉപരോധിക്കുകയാണ്. പ്രതികൂല കാലാവസ്ഥയും ശക്തമായ കടൽക്ഷോഭവും തിരച്ചിലിന് തിരിച്ചടിയാകുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട ബോട്ടിലുണ്ടായിരുന്ന ഉസ്മാൻ, മുസ്തഫ, സമദ് എന്നിവർക്ക് വേണ്ടിയാണ് തിരച്ചിൽ തുടരുന്നത്. ബോട്ട് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് കോസ്റ്റ് ഗാർഡും പോലീസും തിരച്ചിൽ തുടരുകയാണ്. പുലിമുട്ടിൽ കുടുങ്ങിയ വല കരയിലേക്ക് വലിച്ചു കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ വലയ്ക്കുള്ളിൽ 3 പേരും ഉണ്ടായിരിക്കാമെന്ന നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകർ. പുലർച്ചെയോടെ തിരച്ചിൽ തുടങ്ങിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയായി. നാവികസേനയുടെ ഹെലികോപ്റ്റർ 1 മണിക്കൂർ തിരച്ചിൽ നടത്തി. നാവികസേനയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കപ്പലുകളും തിരച്ചിലിനുണ്ട്. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ തീരദേശ റോഡ് ഉപരോധിച്ചു. സ്ഥലത്തെത്തിയ സബ് കളക്ടർ MS മാധവിക്കുട്ടിയെ തടഞ്ഞെങ്കിലും പിന്നീട് കടത്തിവിട്ടു. V ശശി MLA വാഹനം തടഞ്ഞതോടെ കാൽനടയായാണ് MLA അപകടസ്ഥലത്തേക്ക് എത്തിയത്. ശക്തമായ കടൽക്ഷോഭം കാരണം മുങ്ങൽ വിദഗ്ധർക്കും കടലിലേക്ക് ഇറങ്ങാനായില്ല. അപകടം നടന്ന 24 മണിക്കൂറായിട്ടും കാണാതായവരെ കണ്ടെത്താത്തതിൽ മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധത്തിലാണ്. അപകടത്തിൽപ്പെട്ട ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുന്നുണ്ട്. 24 തിരുവനന്തപുരം.